നെടുമുടി കൃഷിഭവൻ പരിധിയിലെ പുതുവട്ട് പരമ്പരാഗം പാടശേഖരത്തിലെ 320 ഏക്കർ നിലത്തിലെ നെല്ല് കൊയ്തിട്ട് ഇന്ന് ഏകദേശം ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഇത്രയും ദിവസമായിട്ട് ഒരു ലോഡ് നെല്ല് പോലും ഇവിടുന്ന് കയറ്റിക്കൊണ്ടു പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പാടി ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കുട്ടനാട്ടിലെ കർഷകർ സമരവുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. നിലവിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ മില്ലുടമകൾക്ക് വൻ ലാഭം നൽകുന്നതാണെന്നും കർഷകർ ആരോപിക്കുന്നു. കിഞ്ചലിന് 5 കിലോ നെല്ല് സൗജന്യമായി നൽകുന്നതിനൊപ്പം ഈർപ്പ പരിശോധന കൂടി പൂർത്തിയാകുമ്പോൾ 10 കിലോയ്ക്ക് മുകളിൽ മില്ലുടമകൾക്ക് നൽകേണ്ടതായി വരും. അനുകൂല കാലാവസ്ഥയിൽ കൊയ്തെടുത്ത മികച്ച നെല്ലായിട്ടും സംഭരണം നടക്കാത്തതിനാൽ ഇത്രയും ദിവസം കർഷകർക്ക് റോഡരികിൽ തന്നെ നെല്ല് സൂക്ഷിക്കേണ്ട ഗതികേടാണ്. മഴ തുടങ്ങിയതോടെ പ്രതിസന്ധിയും രൂക്ഷമായി. കർഷകർക്ക് പിന്തുണ നൽകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടനാട്ടിലെ കൃഷിക്കാരനെ തള്ളിവിട്ടിരിക്കുന്ന ഗവൺമെന്റ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്നത്തെ ഈ മില്ലുടമകളുമായുള്ള ശീതസമരം അവസാനിപ്പിച്ച് ഇന്ന് വൈകുന്നേരം മുതലെങ്കിലും നെല്ല് സംഭരിക്കാനുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് വരണം. അല്ലെങ്കിൽ പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്റെ നേതൃത്വത്തിൽ ശക്തമായ കർഷകർക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകേണ്ടി വരും. കോവിഡ് കാലത്തിന് ശേഷം കുട്ടനാട്ടിലെ കർഷകർക്ക് ലഭിച്ച ഏറ്റവും മികച്ച വിളവാണ് ഇത്തവണ രണ്ടാം കൃഷിയിലേത്. പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിടുമ്പോഴും സംഭരണത്തിനായി എത്തിയത് 2 മില്ലുകൾ മാത്രമാണ്. റിപ്പോർട്ടർ മലപ്പുഴ.